ലോകത്തെവിടെയും വലിയ രീതിയിൽ പ്രേക്ഷക സ്വീകാര്യത ലഭിച്ചിട്ടുള്ള ചിത്രങ്ങളാണ് ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ചിത്രങ്ങൾ. മലയാളത്തിലും ഇത്തരം ചിത്രങ്ങൾക്ക് എക്കാലവും വലിയ സ്വീകാര്യത ലഭിച്ചിട്ടുണ്ട്. ടൊവിനോ തോമസിനെ നായകനാക്കി നവാഗതനായ ഡാർവിൻ കുര്യാക്കോസ് സംവിധാനം ചെയ്ത ചിത്രമാണ് അന്വേഷിപ്പിൻ കണ്ടെത്തും. രണ്ട് കൊലപാതക കേസുകളുടെ ചുരുളഴിയിക്കുന്നതിനൊപ്പം ഒരു പോലീസുകാരൻ്റെ ജീവിതം കൂടി പറഞ്ഞു പോകുന്ന ചിത്രമാണ് ഇത്. മുട്ടുവിൻ തുറക്കപ്പെടും, അന്വേഷിപ്പിൻ കണ്ടെത്തും. ഡാർവിൻ കുര്യാക്കോസിന്റെ സംവിധാനത്തിൽ ടൊവിനോ തോമസ് കേന്ദ്ര കഥാപാത്രമായി എത്തിയ അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന ചിത്രം പേര് പോലെ തന്നെ ഈ ബൈബിൾ വാക്യവുമായി ചേർന്ന് നിൽക്കുന്നതാണ്. നാടിനെ പിടിച്ചുലച്ച ഒരു കൊലപാതകവും അതിന് പിന്നിലെ രഹസ്യം തേടി ഒരു സബ് ഇൻസ്പെക്ടർ നടത്തുന്ന ഉദ്യോഗജനകവുമായ യാത്രയാണ് ചിത്രം. 80s അവസാനവും 90s തുടക്കവും പശ്ചാത്തലമാക്കിയ പീരിയഡ് ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമയായ ചിത്രം നിരവധി സസ്പെൻസ് ഫാക്ടറുകളും ട്വിസ്റ്റുകളും പ്രേക്ഷകർക്ക് വെച്ച് നീട്ടുന്നു. ആനന്ദ് നാരായണൻ എന്ന സത്യസന്ധനും ഉത്സാഹിയുമായ ഒരു പോലീസുകാരൻ്റെ വേഷത്തിലാണ് ടൊവിനോ ഈ ചിത്രത്തിലെത്തുന്നത്. കോട്ടയം ചിങ്ങവനത്തെ പോലീസ് സ്റ്റേഷനിൽ പുതിയ SI ചാർജ് എടുക്കുന്നു. പോലീസുകാരനായ അച്ഛനെ പിന്തുടർന്ന് കാക്കിയണഞ്ഞ ആനന്ദ് നാരായണൻ എന്ന ആ ചെറുപ്പക്കാരൻ യാതൊരു വിട്ടുവീഴ്ചകൾക്കും ഒരുക്കമല്ലാതെ ചെയ്യുന്ന ജോലിയിൽ തികഞ്ഞ ആത്മാർത്ഥതയും മിടുക്കുമുള്ള ഉദ്യോഗസ്ഥനാണ്. അങ്ങനെയിരിക്കെ ആനന്ദിന്റെ മുന്നിലേക്ക് ഒരു പെൺകുട്ടിയുടെ മിസ്സിംഗ് കേസ് എത്തുന്നു. താമസിയാതെ പെൺകുട്ടിയുടെ മൃതദേഹം പോലീസ് കണ്ടെത്തുകയാണ്. ആ കൊലപാതകത്തിന്റെ ചുരുളഴിക്കാൻ ആനന്ദ് നാരായണന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിക്കുന്നു. കൊലയുടെ രഹസ്യം തേടിയുള്ള ആനന്ദ് നാരായണന്റെയും സംഘത്തിന്റെയും യാത്ര ചെന്നവസാനിക്കുന്നത് മറ്റൊരു കൊലപാതകത്തിലേക്കാണ്. കരിയറിന്റെ തുടക്കത്തിൽ അയാളെ തേടിയെത്തുന്ന പ്രമാദമായ ഒരു കേസ്. ഏറ്റവും ആത്മാർത്ഥതയോടെയും ജാഗ്രതയോടെയും മുന്നോട്ട് പോയിട്ടും ആ കേസ് SI ആനന്ദിന്റെ കരിയറിനെ ഒന്നാകെ പിടിച്ചുലയ്ക്കുകയാണ്. സത്യസന്ധമായി അന്വേഷണം നടത്തുന്ന പോലീസുകാർക്ക് മുന്നിൽ എങ്ങനെയാണ് സിസ്റ്റവും പവറും സമൂഹവുമൊക്കെ മതിലുകൾ തീർക്കുന്നതിന്റെ ഉദാഹരണമായി മാറുകയാണ് ആനന്ദിന്റെ ജീവിതം. പല കാലഘട്ടങ്ങളായി നടക്കുന്ന രണ്ട് കൊലപാതകങ്ങളും അവയുടെ അന്വേഷണ വഴികളും അവ എങ്ങനെയാണ് ആനന്ദിന്റെ ജീവിതത്തെ ബാധിക്കുന്നതും എന്നുമൊക്കെയാണ് ചിത്രം പറയുന്നത്. സ്ലോ പേസിൽ ആരംഭിക്കുന്ന ചിത്രം വിചാരിക്കാത്ത സസ്പെൻസും ട്വിസ്റ്റുകളും നൽകി ഉദ്യോഗപരിതമായ മൊമെന്റിലേക്ക് പ്രേക്ഷകരെ കൊണ്ടെത്തിച്ചു. തുടക്കം മുതൽ ഒടുക്കം വരെ ഓരോ നിമിഷം പോലും മടുപ്പിക്കാതെ കണ്ണെടുക്കാൻ തോന്നാത്ത വിധം പ്രേക്ഷകരെ പിടിച്ചിരുത്തിയ കാര്യത്തിൽ സംശയമില്ല. കരിയറിലെ 4th പോലീസ് വേഷവും തെറ്റുപറയാനാവാത്ത രീതിയിൽ ടൊവിനോ മനോഹരമാക്കിയിട്ടുണ്ട്. കൽക്കി, എസ്ത്ര, തരംഗം തുടങ്ങിയ ചിത്രങ്ങളിൽ കണ്ട ടൊവിനോയുടെ പോലീസ് കഥാപാത്രങ്ങളോടൊന്നും ഷെയ്ഡ് ആനന്ദിൽ കണ്ടെത്താനായില്ല. മേലുദ്യോഗസ്ഥരെ വരെ വരച്ചവരെയും നിർത്തുന്ന എല്ലാ പ്രതിസന്ധികളെയും തകർത്തെറിഞ്ഞ് നിസ്സാരമായി കേസ് തെളിയിക്കുന്ന അമാനുഷികരായ പോലീസുകാരാണ് പൊതുവെ പോലീസ് കഥകളിലേറെയും. എന്നാൽ കണ്ടും കേട്ടും പഴകിയ എല്ലാ ക്ലീശകളെയും മാറ്റി നിർത്തുന്ന ചിത്രം അമാനുഷികതയുടെ യാതൊരു മുഖംമൂടികളുമില്ലാതെ സാധാരണക്കാരായ സമ്മർദ്ദങ്ങളിൽ നിസ്സഹാരായി പോകുന്ന പോലീസുകാരെ വരച്ചു കാട്ടിയിട്ടുണ്ട് ഈ ചിത്രം. 80s കാലഘട്ടങ്ങളിലായിട്ടാണ് സിനിമയുടെ കഥ നടന്നിരിക്കുന്നത്. 35 വർഷങ്ങൾക്ക് മുമ്പുള്ള ആ കാലഘട്ടത്തെ പരമാവധി റിയലിസ്റ്റിക്കായി തന്നെ പുനരാവിഷ്കരിക്കാൻ സംവിധായകനും കൂട്ടർക്കും സാധിച്ചിട്ടുണ്ട്. ഫോൺ ട്രാക്കിങ്ങും വാട്സപ്പും ടെക്നോളജിയുടെ സകല സാധ്യതകളും ഉപയോഗപ്പെടുത്തിയുള്ള കേസന്വേഷണങ്ങൾ കണ്ടുപരിചയിച്ച പുതിയ കാലത്തിൻ്റെ പ്രേക്ഷകർക്ക് വേറിട്ടൊരു അനുഭവമാകും ഇത്തരം കാര്യങ്ങളൊന്നുമില്ലാതെ മുന്നോട്ടു പോകുന്ന ചിത്രത്തിലെ കുറ്റാന്വേഷണ ശൈലി. ഒരു നവാഗത സംവിധായകന്റെ അങ്കലാപ്പുകളേതുമില്ലാതെ ഡാർവിൻ തന്റെ റോൾ ഭംഗിയായി നിർവഹിച്ചു എന്ന് നിസ്സംശയം പറയാം. അതിഗംഭീരമായ മേക്കിംഗ് കാഴ്ചവെച്ച് മലയാള സിനിമയിൽ ഇളക്കം തട്ടാത്ത ഒരു സ്ഥാനം അദ്ദേഹം ഉറപ്പിച്ചു കഴിഞ്ഞു. ഓരോ നിമിഷവും ഉദ്യോഗത്തിന്റെ താളുകളിലേക്ക് പ്രേക്ഷകരുടെ കണ്ണെത്തിക്കുന്നതിൽ ജിനു എബ്രഹാമിന്റെ തിരക്കഥ പൂർണ്ണമായും വിജയം കണ്ടിട്ടുണ്ട്. ആനന്ദ് നാരായണൻ എന്ന സബ് ഇൻസ്പെക്ടറുടെ ഭാവപ്രകടനങ്ങളെല്ലാം ടൊവിനോ തോമസിന്റെ പക്കൽ ഭദ്രമായിരുന്നു. ചില നേരങ്ങളിൽ നിസ്സഹായനാകുന്ന, ചില നേരങ്ങളിൽ കർക്കശക്കാരനാകുന്ന ആ പോലീസുകാരൻ്റെ വികാര തീവ്രത അതിമനോഹരമായി ടൊവിനോ സ്ക്രീനിലെത്തിച്ചു. ചിത്രത്തിലെ അഭിനേതാക്കളെല്ലാം മികച്ച പ്രകടനങ്ങളാണ് കാഴ്ചവെച്ചത്. അന്വേഷണ സംഘത്തിലെ മറ്റു പോലീസുകാരായ വിനീത് തട്ടിൽ, പ്രമോദ് വെളിനാട്, രാഹുൽ രാജഗോപാൽ എന്നിവരുടെ പ്രകടനവും എടുത്തു പറയേണ്ടതാണ്. പ്രേക്ഷകരിൽ ആകാംക്ഷ ജനിപ്പിച്ച് മുൾമുനയിൽ നിർത്തി ആദ്യാവസാനം ഫാസ്റ്റായി പറഞ്ഞു പോകുന്ന ചിത്രമല്ല അന്വേഷിപ്പിൻ കണ്ടെത്തും. നേരത്തെ പറഞ്ഞതുപോലെ പതിഞ്ഞ താളത്തിലാണ് ചിത്രത്തിൻ്റെ പ്രയാണം. നായികമാരോ പാട്ടോ ഡാൻസോ പോലുള്ള കൊമേഴ്ഷ്യൽ ഘടകങ്ങളൊന്നുമില്ലാതെയും ചിത്രം എൻഗേജിംഗ് ആയി കൊണ്ടുപോകാനാവുമെന്നാണ് സംവിധായകനും കൂട്ടരും തെളിയിച്ചിരിക്കുന്നത്. പതിവുപോലെ തങ്ങൾക്ക് ലഭിച്ച വേഷങ്ങൾ മികവോടെ പൂർത്തിയാക്കുന്നതിൽ ഇന്ദ്രൻസും സിദ്ദിഖും ബാബുരാജും ഷമ്മി തിലകനുമൊക്കെ 100-ൽ 100 മാർക്ക് നേടി. ചെറിയ കഥാപാത്രങ്ങൾ ചെയ്തവരുൾപ്പെടെ മുഴുവൻ അഭിനേതാക്കളും ചിത്രത്തിൽ കൈയടി അർഹിക്കുന്നുണ്ട്.
സിനിമയുമായി പ്രേക്ഷകർക്ക് വളരെ വേഗത്തിൽ കണക്ട് ആവാൻ കഴിയുന്ന രീതിയിലാണ് കഥ തുടങ്ങുന്നത്. ആനന്ദ് എന്ന കഥാപാത്രത്തെയും പ്ലോട്ടിനെയും മനോഹരമായി തന്നെ ബിൽഡ് ചെയ്യുന്നതാണ് ചിത്രത്തിന്റെ ആദ്യ പകുതി. പതിഞ്ഞ താളത്തിൽ ആരംഭിക്കുന്ന ചിത്രം പതിയെ പ്രേക്ഷകരെ ഹുക്ക് ചെയ്യുകയാണ്. പ്രേക്ഷകരും ആ അന്വേഷണത്തിൽ നായകന്റെ പക്ഷം ചേരുകയും ഐക്യപ്പെടുകയും ചെയ്യും. ചിത്രത്തിന്റെ ദൃശ്യഭംഗി കൂട്ടുന്നതിൽ ഗിരീഷ് ഗംഗാധരന്റെ ക്യാമറയ്ക്ക് വലിയ പങ്കുണ്ട്. ദക്ഷിണേന്ത്യയിലെ സൂപ്പർ സംഗീത സംവിധായകൻ സന്തോഷ് നാരായണൻ ആദ്യമായി മലയാളത്തിലേക്ക് എത്തുന്ന ചിത്രം കൂടിയാണ് അന്വേഷിപ്പിൻ കണ്ടെത്തും. 90s പശ്ചാത്തലവും സൂക്ഷ്മമായ പ്രസന്റേഷനും അഭിനേതാക്കളുടെ പ്രകടനവുമെല്ലാം മികച്ചു നിൽക്കുന്നു. ആദ്യ പകുതിയിലെ ആ കൈയടക്കവും വിശ്വാസയോഗ്യമായ രീതിയിലുള്ള പ്രസന്റേഷനും രണ്ടാം പകുതിയിൽ എവിടെയൊക്കെയോ കൈമോശം വരുന്നുണ്ട്. ചിലയിടങ്ങളിൽ ചിത്രം വളരെ പ്രെഡിക്റ്റബിൾ ആണ്. എന്നിരുന്നാലും സമഗ്രമായി സമീപിക്കുമ്പോൾ പ്രേക്ഷകർക്ക് ആസ്വദിക്കാവുന്ന ഒരു ഡീസന്റ് ത്രില്ലറാണ് അന്വേഷിപ്പിൻ കണ്ടെത്തും. വലിയ രക്തച്ചൊരിച്ചിലുകളും സൈക്കോ തരങ്ങളുമൊക്കെയുള്ള ക്രിമിനലുകളെ കണ്ടുമടുത്ത പ്രേക്ഷകർക്ക് ഒരു ആശ്വാസ കാഴ്ചയായിരിക്കും ഈ ചിത്രം.